കൊല്ലം പോരുവഴിയിൽ ചാർജ് ചെയ്യുന്നതിനിടെ ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. തീപിടിച്ചത് ജി ഗോപാലകൃഷ്ണന്റെ സ്കൂട്ടറിന്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് ശാസ്താംകോട്ട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണച്ചു. 10 വർഷത്തിലേറെയായി വൈദ്യുതിയും റേഷൻ കാർഡും നിഷേധിക്കപ്പെട്ട ട്രൈബൽ കുടുംബത്തിന് അത് ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് SDPI എറണാകുളം പറവൂർ ചന്തപ്പാടം ബ്രാഞ്ച് കമ്മിറ്റി സേവന സമർപ്പണ സംഗമം സംഘടിപ്പിച്ചു. മാക്കനായി ST കോളനി പരിസരത്ത് നടത്തിയ സംഗമം പാർട്ടി സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം വരാപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പെരിയാർ മലിനീകരണ നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക. ചെറുമീൻ മത്സ്യം പിടിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, വേമ്പനാട് കായൽ അതോറിറ്റി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ധർണ CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കുമരനെല്ലൂർ വേഴൂർക്കുന്നിൽ മണിക്കൂറുകളോളം വീട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പാമ്പിനെ പിടികൂടി. മതിലകത്ത് വീട്ടിൽ വിജയന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. അംഗീകൃത പാമ്പുപിടുത്തക്കാരൻ ബൈജു കോട്ടപ്പാടമെത്തിയാണ് കാട്ടുപാമ്പിനെ പിടികൂടിയത്. തൃശൂർ കണ്ടണാശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് നടത്തി വരാറുള്ള തായംകളി മത്സരത്തിന് തുടക്കമായി. വായനശാലയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ കളിയിടത്തിലാണ് തായംകളി അരങ്ങേറുന്നത്. തായംകളിയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് നിർവഹിച്ചു. നടനും MLA യുമായ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ MLA സ്ഥാനം ഒഴിയുന്നതാണ് ധാർമ്മികതയെന്ന് നടൻ PP കുഞ്ഞികൃഷ്ണൻ. അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ച നടപടി ശരിയായില്ലെന്നും എല്ലാ സത്യങ്ങളും വൈകാതെ പുറത്തുവരുമെന്നും കുഞ്ഞികൃഷ്ണൻ പാലക്കാട് പറഞ്ഞു. ആലപ്പുഴ ബൈപ്പാസ് കുതിരപ്പന്തി ഭാഗത്ത് വെച്ച് എറണാകുളം ഭാഗത്തു നിന്നും കമ്പി കയറ്റി വന്ന ലോറി റോഡ് സൈഡിലെ കാട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് കൊല്ലം കൊട്ടിയം സ്വദേശി ജസ്റ്റിൻ. ആലപ്പുഴ നഗരസഭയിൽ പിൻവാതിൽ നിയമനം നടത്തുന്നു എന്ന ആരോപണം. നഗരസഭയ്ക്ക് മുന്നിൽ ധർണയും പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു ധർണ. വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ SSK ഓഫീസിന് മുന്നിൽ ധർണയും പ്രക്ഷോഭവും. കണ്ണൂർ കടവത്തൂരിൽ തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് സഹായവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സഹായധനം വിതരണം ചെയ്ത KP മോഹനൻ MLA വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയത് 16 ലക്ഷം രൂപയുടെ ധനസഹായം. പെരിങ്ങത്തൂർ NIM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം സാർത്ഥകം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ഷഹൻഷാ IPS മുഖ്യാതിഥി.